കൊച്ചിയിൽ ഒരു കുടുംബത്തിലെ മൂന്ന് പേർ ആത്മഹത്യ ചെയ്ത നിലയിൽ പാലാരിവട്ടം സ്വദേശി പ്രശാന്ത്, ഭാര്യ രജിത, രജിതയുടെ അമ്മ ഗിരിജ എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പ്രശാന്തിനെയും ഗിരിജയെയും തൂങ്ങി മരിച്ച നിലയിലും രജിതയെ വിഷം കഴിച്ച നിലയിലുമാണ് കണ്ടെത്തിയത്. സാമ്പത്തിക പ്രതിസന്ധിയാണ് കാരണമെന്ന് ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തി. പുലർച്ചെ 4:30 കുടുംബത്തിന്റെ മരണവാർത്ത ബന്ധുക്കളും അയൽക്കാരും അറിയുന്നത്. 12 ഉം 6 ഉം വയസ്സുള്ള കുട്ടികൾ മാത്രമായിരുന്നു ആ സമയത്ത് വീട്ടിലുണ്ടായിരുന്നത്. അവരാണ് വിവരം അടുത്ത ബന്ധുവായ ഒരാളെ ഫോൺ വിളിച്ചറിയിച്ചത്. രജിതയെ വീടിൻ്റെ മുകളിലത്തെ നിലയിൽ വിഷം കഴിച്ച നിലയിലും പ്രശാന്തിനെയും ഗിരിജയെയും താഴെ തൂങ്ങിയ നിലയിലുമാണ് കണ്ടെത്തിയത്. 2.5 പേജുള്ള ആത്മഹത്യാക്കുറിപ്പും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. സാമ്പത്തിക പ്രതിസന്ധിയാണ് കാരണമെന്നാണ് ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത്. മരണക്കുറിപ്പ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് സാമ്പത്തികമായിട്ട് ഒരുപാട് ഇതുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. നാട്ടുകാരോട് അങ്ങനെ ഒന്നും പറയാറില്ല. പുള്ളി സാമട്ടാണ്, കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ആളാണ്. അങ്ങനെ ആ സാമ്പത്തികമായിട്ട് ആർക്കും അറിയാമല്ലോ, ഇവിടെ നാട്ടുകാർക്കും അറിയാനും പാടില്ല. കുട്ടികൾക്ക് വ്യക്തമായിട്ട് അറിയാമോന്ന് ഇപ്പോഴും അറിയില്ല. അമ്മയും എല്ലാവരും പോയി എന്നുള്ള കാര്യം അറിയുമോ എന്നറിയത്തില്ല. ഇപ്പോഴും അമ്മയുടെ കഴിയാൻ അങ്ങനെയില്ല എന്നൊക്കെ പറഞ്ഞേ ഉള്ളൂ മോള്. കുടുംബത്തിന് കടബാധ്യതയുള്ള വിവരം അടുത്ത ബന്ധുക്കൾക്ക് പോലും അറിവുണ്ടായിരുന്നില്ല. പഴയ കുടുംബ വീട് വിറ്റ് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഇവർ പുതിയ 2 നില വീട് പണിതത്. വീടിനോട് ചേർന്ന് ഫ്ലോർ മിൽ നടത്തുകയായിരുന്നു പ്രശാന്ത്. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി എറണാകുളം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. മരണത്തിൽ അസ്വാഭാവികതയില്ലെന്നാണ് പോലീസ് നിഗമനം. 24 കൊച്ചി.